നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. മക്കാവയുടെ രണ്ടാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം. വി ട്രസ്റ്റ് ഇൻ ദ ആൾമൈറ്റി ഗോഡ് ഹു ഈസ് ഏബിൾ വിത്ത് എ സിംഗിൾ നോഡ് ടു സ്ട്രൈക്ക് ഡൗൺ ദോസ് ഹു ആർ കമ്മിങ് ഡൗൺ അഗേൻസ്റ്റ് അസ് ആൻഡ് ഈവൻ ഇഫ് നെസസറി ദ ഹോൾ വേൾഡ്. സെക്കൻഡ് മക്കാബീസ് ചാപ്റ്റർ 8:18. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇസ്രായേലിൻ്റെ വിജയം പലപ്പോഴും സൈന്യബലം കൊണ്ടല്ല, കരബലം കൊണ്ട് അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയാലത്രേ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരു നിമിഷവും ഓരോ യുദ്ധങ്ങളുടെയും കഥകൾ തിരുവചനത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ, അവർ വിജയം നേടിയതെല്ലാം സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ശക്തിയാലാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുതന്നെ ഇവിടെ മക്കാവയുടെ പുസ്തകത്തിൽ ഈ തിരുവചനത്തിലൂടെ ആവർത്തിക്കുന്നു. നമുക്ക് ഈ വചനം വലിയ അഭിഷേകത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും, പ്രത്യേകിച്ച് ചുറ്റും തിന്മകളും ശത്രുക്കളും പെരുകുമ്പോൾ ദൈവം കൂടെയുള്ള ഒരു മകനും മകളും നശിച്ചു പോവുകയില്ല, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകനും മകളും നശിച്ചു പോവുകയില്ല എന്നുള്ള വലിയ പ്രത്യാശ, വലിയ ഡെലിവറൻസ് ഈ വചനം നമുക്ക് നൽകുന്നു. വിശ്വാസത്തോടുകൂടി ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകം എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഞാൻ വ്യാപരിക്കുന്ന മേഖലയിൽ ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹാശീർവാദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ശത്രുക്കളായിട്ട് കഴിയുകയും ശത്രുക്കളായി നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ജീവിതത്തിനും നമ്മുടെ പ്രവർത്തനങ്ങൾക്കെതിരെ വരുന്ന ആര് ഏതെങ്കിലും വ്യക്തികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ഈശോനാമത്തിൽ, ദൈവനാമത്തിൽ വിജയം നമ്പരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥ ശക്തിയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.